ഹായ് ഗായ്സ്, വോക്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൽ ഇതിൻ്റെ ബാറ്റർ ടെക്സ്ചറാണ് കാണിക്കാൻ പോകുന്നത്. ബേക്കിംഗ് കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ സെയിം ടെക്സ്റ്ററാണ് ബേക്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണ് വേണ്ടത്, ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് റെഡി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ആട്ടയാണ്. ഒരു 250 ഗ്രാമോളം ആട്ട എടുത്തു, 3 മുട്ട എടുത്തു, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇത്തിരി ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ ബേക്കിംഗ് സോഡയും പിന്നെ ഉപ്പും ഇതുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ പൗഡേർഡ് ഷുഗർ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബേക്കിംഗ് പൗഡറും നമ്മുടെ സോൾട്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമ്മുടെ പൗഡേർഡ് ഷുഗർ ഗ്രാജുവലി പോർഷൻ പോർഷൻ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പതുക്കെ പതുക്കെ ഇട്ടിട്ട് വേണം ഇളക്കി, നല്ല രീതിയിൽ ഇളക്കണം. അതിലൊരു ലംസ് പോലും കെട്ടാതെ, ഒരു എന്താ ഒരു തരിപ്പ് കാണില്ല, അതുപോലെ നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ബാറ്ററി നല്ല രീതിയിലൊരു പൗഡേർഡ് ഫോമിൽ തന്നെ ആക്കണം. അതിലൊരു ലംബ് പോലും കാണാൻ പാടില്ല. കാരണം ഈ ഷുഗർ പൗഡേർഡ് ഷുഗർ പൗഡേർഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയ ചെറുതായിട്ട് അത് ചിലപ്പം കട്ട കിട്ടും. അത് ഇൻ കേസ് നമ്മുടെ ആ ഒരു പാത്രം നമ്മളിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെള്ളമയോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ആ പൊടിച്ചെടുക്കുന്ന ആ കണ്ടെയ്നറിൽ വെള്ളമയോ ഉണ്ടെങ്കിലോ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. അപ്പം എൻ്റെ അതിൽ ചെറുതായിട്ട് ലംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റോളം എടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കിയെടുക്കുവാണ്. നമുക്കിതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇൻ കേസ് നമ്മുടെ കേക്കിൽ കുറച്ചും കൂടെ ലംബ് വന്നു കഴിഞ്ഞാൽ കേക്ക് പാളിപ്പോകും. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ചാൻസ് എടുക്കേണ്ട നമുക്ക് ആവശ്യമില്ല. അത് കാരണം നല്ല രീതിയിൽ കുറച്ച് ഫോക്ക് വെച്ച് ഒരു ഫോക്ക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളകി വരുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രം എടുക്കണം. ആ പാത്രത്തിൽ നമ്മുടെ മുട്ട, 3 മുട്ടയും നമുക്ക് നല്ല രീതിയിൽ പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഫോക്കോ വിസ്കോ വെച്ചിട്ട് നല്ല രീതിയിൽ പതച്ചെടുക്കുക. നല്ല രീതിയിൽ പതഞ്ഞ് വരണം. നിങ്ങൾക്കിപ്പം കാണാം ആ സ്ട്രക്ചർ പതഞ്ഞെങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ട നല്ല രീതിയിൽ പതയായിട്ട് വന്ന്. അതിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഷുഗർ ഇട്ടു, പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് അതൊന്നും കൂടെ ബീറ്റ് ചെയ്തു. അത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ ലിക്വിഡ് ഫോമിൽ വെച്ച് നമ്മുടെ ചോക്ലേറ്റ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു തിക്ക് സ്ട്രക്ചർ വരും. ആ തിക്ക് സ്ട്രക്ചറാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ള ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ വരുന്നത് നമുക്ക്. അപ്പം ആ കളർ മാറുന്നതാണ്, ആ ചോക്ലേറ്റിൻ്റെ കളർ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്ന നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വാനില എസൻസ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ആട്ടയുടെ ആ നമ്മളിവിടെ എടുത്തേക്കുന്ന ആട്ടയായിരുന്നു. അപ്പോൾ ആട്ടയുടെ ആ ഒരു മിക്സ് നമ്മൾ ഷുഗർ പൗഡേർഡ് ഷുഗറും പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് നമ്മുടെ ആ ഒരു മിക്സറും നമ്മളിട്ടു. ആ ഒരു പൊടിയുടെ മിക്സും കൂടെ ഇട്ടിട്ട് അത് നല്ല രീതിയിൽ നമ്മളിതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ ബ്ലെൻഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫോൾഡർ യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ ഫോൾഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ആദ്യമേ നമ്മൾ ബ്ലെൻഡർ ഇത് വെച്ചിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ലംസ് അതിൽ തന്നെ കിടക്കും. പിന്നെ ഒരു ഇതുപോലത്തെ ഒരു മോൾഡ് എടുക്കുക. മോൾഡിൽ ബട്ടർ പേപ്പർ വെച്ച് ഒരു ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അത് നമ്മുടെ മിക്സ് അതിലോട്ടേക്ക് ഇടുക. മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക. അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. ബേക്ക് ചെയ്യാൻ 35-45 മിനിറ്റ്സ് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയുമ്പോൾ ഞാൻ വൈഷ്ണവി നായസ് സൈനിങ് ഔട്ട്.